പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 3177 പേജുകളുള്ള കുറ്റപത്രത്തിൽ 107 സാക്ഷികളും 12 പ്രതികളുമുണ്ട്. അന്വേഷണ സംഘം നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചു. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനായതിൽ പോലീസിനും ആത്മസംതൃപ്തിയുണ്ട്. ഇതോടെ റിമാൻഡിലുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിനുള്ള സാഹചര്യവും ഒഴിവാകും. കൊലപാതക കേസിൽ പ്രതിപട്ടികയിലുള്ള 12 പേരിൽ 3 പേരെയാണ് ഇനിയും പിടികൂടാനുള്ളത്. കൊലപാതകം തെളിയിക്കാവുന്ന ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് കുറ്റപത്രത്തിൽ പോലീസ് നിരത്തിയിരിക്കുന്നത്. തൃശൂർ ഫോറൻസിക് ലാബിൽ നിന്ന് ലഭ്യമായ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 107 സാക്ഷികളെയാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനും മുഖ്യപ്രതി അടക്കമുള്ളവരെ പിടികൂടാനും കുറ്റപത്രം സമർപ്പിക്കാനും പോലീസിനായി. പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ മൈസൂരുവിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് 1.5 വർഷത്തോളം വീട്ടു തടങ്കലിലാക്കി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ തള്ളിയെന്നാണ് കേസ്. കൊലപാതകവുമായി നേരിട്ട് ബന്ധമുള്ള 9 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 3 പ്രതികളെ പിടികൂടാനുമുണ്ട്. പ്രതികളെ സഹായിച്ച 3 പേരെയും പിടികൂടിയിരുന്നു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന്റെ മേൽനോട്ടത്തിൽ നിലമ്പൂർ DYSP സാജു കെ എബ്രഹാം, പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു, SIമാരായ നവീൻ ഷാജ്, MSNR, ASIമാരായ റെനി ഫിലിപ്പ്, അനിൽകുമാർ, സതീഷ് കുമാർ, VK പ്രദീപ്, A ജാഫർ, NP സുനിൽ, അഭിലാഷ് കൈപ്പീനി, KT ആഷിഫ് അലി, T നിബിൻ ദാസ്, അൻവർ സാദത്ത്, ജിയോ ജേക്കബ്, സന്ധ്യ, ആതിര, ദീപ എന്നിവരടങ്ങിയ സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്.